ഇന്നത്തെ നമ്മുടെ വീഡിയോ വയനാടാണ് കേട്ടോ. വയനാടിൽ കുറച്ച് അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വയനാട് നമ്മളൊരു അടിപൊളി റിസോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ റിസോർട്ടിലോട്ട് നമുക്ക് ഫാമിലി ആയിട്ട് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു അടിപൊളി റിസോർട്ടാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാം. നമ്മൾ വീഡിയോയിൽ ആ റിസോർട്ടിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ റിസോർട്ടിലോട്ട് പോകുന്ന വഴി വയനാട്ടിലെ കുറച്ച് ഭാഗങ്ങൾ, കാപ്പിത്തോട്ടം അതുപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും അവരുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ ലൊക്കേഷനൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. റിസോർട്ട് എന്ന് പറഞ്ഞാൽ വയനാട് മേപ്പാടിക്കടുത്താണ്. മേപ്പാടിക്കടുത്ത് റിപ്പൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ റിസോർട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് മേപ്പാടിയിൽ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ റിസോർട്ട് നമ്മൾ സ്ഥിതി ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ റിസോർട്ടിലോട്ടുള്ള വഴിയിലാണ്, ഇപ്പോൾ നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്ന വഴിയിലാണ്. അപ്പോൾ മേപ്പാടിയിൽ നിന്ന് കുറച്ചൊരു ചെറിയ റോഡ് വഴിയാണ് നമ്മൾ റിസോർട്ടിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലോട്ട് പോകുന്ന രണ്ട് സൈഡിലും നല്ല അടിപൊളി വ്യൂസ് ആയിരുന്നു. നല്ല ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ റിസോർട്ടിൽ എത്തുന്നത്. 2 മണിയാണ് റിസോർട്ടിൻ്റെ ടൈം നമ്മുടെ അവർ പറഞ്ഞത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ പിറ്റേന്ന് രാവിലെ 11 മണി വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പോകുന്ന വഴിയിലൊക്കെ കുറച്ച് നല്ല അടിപൊളി റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഹോം സ്റ്റേ, ബാച്ചിലേഴ്സിനുള്ള ഹോം സ്റ്റേ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ 2-3 റിസോർട്ടൊക്കെ ഇവിടെ റിസോർട്ടുകളുടെ ഒരു ഏരിയ എന്നാണ് തോന്നുന്നത് കേട്ടോ. അതുപോലെ നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ലേവാലർ റിസോർട്ടാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് റിസോർട്ടുകൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. റിസോർട്ടുകളുടെ ലോകം തന്നെ പറയാം ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഏരിയയിൽ മേപ്പാടി ഈ ഒരു സ്ഥലത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ലേവാലർ റിസോർട്ടാണ്. അപ്പം ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ കപ്പിളായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൊരു റിസോർട്ടാണ് നമുക്ക്. നമ്മുടെ 2-3 ഫ്രണ്ട്സുകളെല്ലാം ഇത് ഇവിടെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളിവിടെ എത്തി, വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട്. പാർക്ക് ചെയ്തപ്പോൾ റിസപ്ഷനിൽ അവിടെ റിസപ്ഷനിസ്റ്റ് നമ്മളെ വിളിച്ചു. നമ്മളെ വിളിച്ചിരുന്നു, എന്നാലും നമ്മളൊന്ന് നമ്മുടെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ റിസപ്ഷനിൽ പോകണം. അപ്പോൾ റിസപ്ഷനിൽ പോയിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് അഡ്വാൻസ് ഒന്നും ഇപ്പോൾ കൊടുക്കേണ്ട, എല്ലാം നമ്മൾ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ വന്ന ഉടനെ തന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിരുന്നു, വാട്ടർമെലോണിൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്ക് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മുടെ റൂം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ഗൈഡ് നമ്മുടെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 11 കോട്ടേജ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫാമിലി കോട്ടേജാണ്, കപ്പിൾസ് കോട്ടേജാണ്. അപ്പോൾ ഫാമിലിക്കൊക്കെ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൊരു റിസോർട്ടാണ് ഇവിടെ. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്കും ഉണ്ട്, അതുപോലെ തന്നെ വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്വിമ്മിംഗ് ആണ്. കുട്ടികൾക്ക് ചെറിയൊരു സ്പേസ്, കുറച്ച് ആഴം കുറച്ചിട്ടുള്ളൊരു സ്പേസ് ഇവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ഇതാണ്. നമ്മുടെ റൂം എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ 2 ഫാമിലി ആയിരുന്നു പോയിരുന്നത്. താഴെ ഒരു ലിവിങ് സ്പേസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സോഫയും അതുപോലെ തന്നെ നമുക്ക് ചായ കുടിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ ചെയറും അതുപോലെ ചെറിയൊരു ടീപ്പോയൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം നമുക്ക് 110, 111 രണ്ട് റൂമായിരുന്നു നമുക്ക് അവർ തന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം രണ്ടും ഒരുപോലെ തന്നെയാണ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലൊരു മാറ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഒരു റൂമിലത്തെ ബാൽക്കണി നമുക്ക് അവർ സ്വിമ്മിംഗ് പൂള് അതുപോലെ തന്നെ ഇവിടെ ബാക്കിയുള്ള റിസോർട്ടിൻ്റെ വ്യൂ ആയിരുന്നു ഒരു റൂമിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്.
ബാക്കിയുള്ള റിസോർട്ടുകളുടെ ഒരു കോട്ടേജുകൾ 10-11 കോട്ടേജ് ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള കോട്ടേജുകളുടെ വ്യൂ, അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് വ്യൂ അങ്ങനെയായിരുന്നു. അപ്പം നമ്മുടെ റൂമും അതിൻ്റെ ബാക്കി ഡീറ്റെയിലൊക്കെ നമുക്കിങ്ങനെ ഏകദേശം കുറേശ്ശെ നമുക്കിങ്ങനെ കണ്ടുപോകുമ്പോൾ റൂമിലെ ഫെസിലിറ്റീസ് നല്ല അടിപൊളിയായിരുന്നു. നല്ല AC റൂമായിരുന്നു. അതുപോലെ തന്നെ റൂമിൽ TV, അതുപോലെ തന്നെ ബാത്റൂമൊക്കെ തന്നെ അടിപൊളിയായിരുന്നു. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു റിസോർട്ട് തന്നെ നമുക്ക് പറയാം. ഓവർ ഹൈ എന്താ പറയുക ഇതല്ലെങ്കിലും നല്ല മീഡിയം അല്ല, നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ എല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു റിസോർട്ട് തന്നെ നമുക്ക് ഈ റിസോർട്ടിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൂം ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ സെക്കൻഡ് റൂം നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. ഇപ്പോൾ 110 നമ്മുടെ റൂം. നമ്മൾ സെക്കൻഡ് റൂം എന്ന് പറഞ്ഞാൽ 111. അപ്പോൾ നമ്മുടെ റൂം രണ്ടാമത്തെ റൂമും നമുക്ക് ഏകദേശം നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാം. രണ്ടാമത്തെ റൂം ഏകദേശം മറ്റേ റൂമിൻ്റെ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ബാൽക്കണി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ വ്യൂ ആണ് നമുക്കിത് കാണാൻ പറ്റുന്ന ഒരു ഹിൽ ഭാഗമാണ്. നല്ല കോടൊക്കെ ഇറങ്ങുന്നത് നമുക്ക് ശരിക്കും നമുക്ക് അനുഭവിച്ച് കണ്ടറിയാൻ പറ്റുന്നിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഏകദേശം വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. ഞങ്ങൾ റൂമിലൊക്കെ ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ റൂമിൽ കയറിയപ്പം ചെറുതായിട്ട് കോടൊക്കെ ഇറങ്ങി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ നൈറ്റിൽ നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി, നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാമെന്ന് ശേഷം നമ്മളൊന്ന് പുറത്തിറങ്ങി നോക്കായിരുന്നു. അപ്പം അതിൻ്റെ മേലും രണ്ട് സൈഡിലെല്ലാം റിസോർട്ടുകളാണ്. അവിടെയൊക്കെ ഫാമിലി എൻ്റെ പാട്ടും അതുപോലെ തന്നെ അവർ അവിടെ എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്കിങ്ങനെ കേൾക്കാം. എന്നാലും നമുക്ക് നമ്മുടെ റിസോർട്ടിൻ്റെ ഭാഗത്ത് നമുക്കൊരു യാതൊരുവിധ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രി വ്യൂ നമുക്ക് ഏകദേശം നടന്നില്ല എന്ന് കാണാം. രാത്രി ആയപ്പോഴേക്ക് ഇവിടെ ഏകദേശം 11 കോട്ടേജും ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഫാമിലിയും അതുപോലെ തന്നെ കപ്പിൾസൊക്കെ വന്നിട്ട് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കോട്ടേജും തന്നെ പറയാം ഫുള്ളായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ഫുഡിന് നമുക്ക് അവർ റെസ്റ്റോറൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഈ പാക്കേജ് എന്ന് പറഞ്ഞാൽ 4,000 രൂപയാണ് ഒരു ഫാമിലിക്ക് ഇവർ ഒരു കോട്ടേജിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വിത്ത് ഇൻക്ലൂഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണുള്ളത്. പിന്നെ നമുക്ക് വേണ്ട നൈറ്റിലും അതുപോലെ തന്നെ നമുക്ക് ഫുഡ് എക്സ്ട്രാ എന്താ വേണമെങ്കിൽ ഇവിടെ മെനുവും കാര്യങ്ങളുണ്ട്. റിസോർട്ടിൻ്റെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് വേണ്ട ഫുഡ് എന്താ പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്താൽ അവർ നമുക്കത് എത്തിച്ചു തരും. അതുപോലെ നമുക്കത് റെസ്റ്റോറൻറ്റ് പോയിട്ട് കഴിക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് തന്നെ അടിപൊളി റെസ്റ്റോറൻറ്റ്, അതിൻ്റെ വൃത്തി നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, റിസോർട്ടിൻ്റെ കുറച്ച് ബാക്കിയുള്ള കോട്ടേജുകളുടെ ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു പോവാണ്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഷട്ടിൽ കോർട്ടും അവൈലബിൾ ആണ്. ഇവിടെ ഫാമിലിക്ക് നമുക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻ്റ് ഷട്ടിൽ കോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ മഴയില്ലാത്ത ദിവസങ്ങൾ ഇവിടെ ഫയർ ക്യാമ്പും അവർ ഒരുക്കി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളും നമുക്ക് ഫാമിലി നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ ഉള്ളൊരു സ്വിമ്മിംഗ് പൂളാണ്. ഇതിൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം. കുട്ടികൾക്ക് ചെറിയൊരു ഭാഗം അവർ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കോട്ടേജ് ഇതായിരുന്നു. അടിയിൽ ഒരു ഡൈനിങ് സ്പേസും മേലെ രണ്ട് റൂമും. ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടായിരുന്നു പോയിരുന്നത്. പിന്നെ റെസ്റ്റോറൻറ്റാണ് ഇതിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫുഡ് അവർ നേരത്തെ തന്നെ വൈകുന്നേരം തന്നെ വന്ന് അവർ ഓർഡർ എടുക്കും. നമുക്ക് രാത്രി വേണ്ട ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെനു ഉണ്ട് റിസോർട്ടിൻ്റെ. അതിൽ എല്ലാ ഫുഡും അവിടെ എല്ലാം മെനു ഫുഡൊക്കെ നമുക്ക് വേണ്ട ഫുഡ് എന്താണെന്ന് പറഞ്ഞാൽ അവർ ഓർഡർ ചെയ്ത് നമുക്ക് ഫുഡ് എത്തിക്കും. ഫുഡാകുന്ന സമയത്ത് നമ്മളെ റൂമിലോട്ട് അവർ വിളിക്കും, ഫുഡായിട്ടുണ്ടെന്ന് പറയും. 9:00 to 9:30 ഫുഡ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല കിഴിപ്പൊറാട്ടും അതുപോലെ തന്നെ നൂഡിൽസും നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്, അതുപോലെ ചിക്കൻ 65 ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാവിലത്തെ വ്യൂ ആണ് ഇനി നമ്മുടെ അടുത്ത് കാണുന്നത്. രാവിലെ നല്ല അടിപൊളി കോട ഇറങ്ങിയിരുന്നു, നല്ല കോട, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല മഞ്ഞിങ്ങനെ പെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരുന്നു ഈ റിസോർട്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൊരു റിസോർട്ടാണ് ലെവലോർ റിസോർട്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ റിസോർട്ട് സജസ്റ്റ് ചെയ്യാണ്. ഇനി ഫാമിലി ആയിട്ടും അതുപോലെ തന്നെ കപ്പിളായിട്ടൊക്കെ വരുന്നവർക്ക് തീർച്ചയായും ഉപകാരപ്പെടും ഈ റിസോർട്ട്. അപ്പോൾ ഫാമിലി ആയിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്യാണ് റിസോർട്ട്. ലെവലോർ റിസോർട്ട് അടിപൊളിയായിരുന്നു, രക്ഷയില്ല. അതുപോലെ തന്നെ സ്റ്റാഫും നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തന്നെയായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൊരു റിസോർട്ട് തന്നെയാണ്. അപ്പം വയനാട് വരുന്നവരെല്ലാം ഈ റിസോർട്ട് എടുക്കുന്ന ഫാമിലിക്കൊക്കെ നല്ല സേഫായിട്ട് എടുക്കാൻ പറ്റിയ റിസോർട്ടാണ്. അപ്പോൾ ഞങ്ങൾക്കും തന്നെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തീർന്നു. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.